നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് എം എസ് സി മാത്തമാറ്റിക്സിൻ്റെ റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ്. സപ്പോസ് വൈ സബ്സെറ്റ് എക്സ് ആൻഡ് എ സബ്സെറ്റ് ഇ ഓഫ് വൈ ഇസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഇസ് ഈക്വൽ ടു വൈ ഇൻ്റർസെക്ഷൻ ജി ഫോർ സം ഓപ്പൺ സെറ്റ് ജി ഓഫ് എക്സ്. നമുക്ക് വൈ എക്സിന് രണ്ട് മെട്രിക് സ്പേസുകൾ വന്നിട്ടുണ്ട്. എക്സിൻ്റെ സബ്സെറ്റ് ആണ് വൈ. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റ് ഇ എന്നത് ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറഞ്ഞെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം ഇ ഇസ് ഈക്വൽ ടു വൈ ഇൻ്റർസെക്ഷൻ ആൻഡ് ഓപ്പൺ സെറ്റ് ഇൻ ജി എന്ന് ഓപ്പൺ സെറ്റ് ജി ഇൻ എക്സ് എന്ന രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഈസ് ഓപ്പൺ റിലേറ്റഡ് ടു വൈ എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം വൈ ഇൻ്റർസെക്ഷൻ ആൻഡ് ഓപ്പൺ സെറ്റ് ഓഫ് എക്സ്. ഇതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഈ ഓപ്പൺ റിലേറ്റീവ് ടു വൈ, അത് പഠിക്കണം. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് ലെറ്റ് ഇ സബ്സെറ്റ് വൈ സബ്സെറ്റ് എക്സ്. ഇ എന്നത് എക്സിൻ്റെ സബ്സെറ്റ് ആണ്, വേർ വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഹിയർ എക്സ് ഇസ് എ മെട്രിക് സ്പേസ്, എക്സ് ഒരു മെട്രിക് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇ ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്ന് പറയാം. സെറ്റ് ഇ ഈ സെറ്റ് ബി ഓപ്പൺ ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ എവ്രി പോയിന്റ് ഓഫ് ഇ ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ഇ എന്ന് പറയേണ്ടി വരും അല്ലേ. ഒരു സെറ്റ് ഇ ഈസ് ഓപ്പൺ ഇൻ എ മാട്രിക്സ് സ്പേസ് എക്സ്. വൈ എവിടെ നോക്കണ്ട, വൈ നമ്മൾ എടുക്കുന്നില്ല. ഇയും എക്സും മാത്രം നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ എക്സ് എന്ന ഒരു മാട്രിക്സ് സ്പേസിൻ്റെ സബ്സെറ്റ് ആണ് ഇ. അപ്പോൾ ഇനെ ഓപ്പൺ എന്ന് പറയണമെങ്കിൽ എവ്രി പോയിന്റ് ഓഫ് ഇ ഈസ് എ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കണം. അതായത് ഏതൊരു പോയിന്റ് പി ബിലോങ്സ് ടു ഇ എടുത്താലും ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ്, അവിടെ ഒരു നൈബർഹുഡ് ഉണ്ടാവണം. സച്ച് ദാറ്റ് ആ നൈബർഹുഡ് നമ്മൾ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം, എൻ ഓഫ് പി ഈസ് സബ്സെറ്റ് ഓഫ് ഇ എന്ന് കിട്ടും അല്ലേ. പി എന്ന പോയിന്റ് ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ഇ എന്ന് പറയണമെങ്കിൽ ആ പിയുടെ ഏതൊരു നമുക്ക് അറ്റ്ലീസ്റ്റ് ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ്, ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് എൻ ഓഫ് പി സച്ച് ദാറ്റ് എൻ ഓഫ് പി ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ. ഓക്കെ, അപ്പോൾ ഇ എന്നത് ഒരു ഓപ്പൺ സെറ്റ് ആവണമെങ്കിൽ എവ്രി പോയിന്റ് ഓഫ് ഇ ഈസ് എൻ ഇൻറ്റീരിയർ പോയിന്റ് ആവണം. അതായത് ഫോർ എവ്രി പി ബിലോങ്സ് ടു ഇ ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് ഓഫ് പി സച്ച് ദാറ്റ് എൻ ഓഫ് പി ഈസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ ഇ ആയിരിക്കണം. അത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് മാറ്റി പറയാണ്. ദറ്റ് ഈസ് അപ്പോൾ ഒരു നൈബർഹുഡ് ഉണ്ടാവണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ നൈബർഹുഡിന് റേഡിയസ് ഉണ്ടാവണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു നൈബർഹുഡ് ഉണ്ട് അല്ലേ, ഒരു നൈബർഹുഡ് എൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് എന്തുണ്ടാവണം, ഒരു റേഡിയസ് ആർ ഉണ്ടാവണം. ഓക്കെ, പി സെൻ്ററായി ആറ് റേഡിയസ് ഉള്ള ഒരു നൈബർഹുഡാണ് എവിടെ ഉള്ളത്, ഇക്കകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും പി ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ്. അപ്പോൾ അതിനൊന്ന് മാറ്റിയിട്ട് പറയുകയാണ്, ടു സേ ദാറ്റ് ഇ ഈസ് ആൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് എക്സ്. ഇ എന്നത് എക്സിൻ്റെ ഓപ്പൺ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ മീൻസ് ദാറ്റ് ടു ഈച്ച് പോയിന്റ് ഓഫ് പി ബിലോങ്സ് ടു ഇ, ഇക്കകത്ത് ഏതൊരു പോയിന്റ് പി എടുത്താലും ദർ ഈസ് അസോസിയേറ്റഡ് എ പോസിറ്റീവ് നമ്പർ ആർ സച്ച് ദാറ്റ് ദ കണ്ടീഷൻസ് ഡി ഓഫ് പി ക്യു ലെസ് ദാൻ ആർ ആൻഡ് ക്യു ബിലോങ്സ് ടു എക്സ് ഇംപ്ലൈസ് ക്യു ബിലോങ്സ് ടു ഇ. ഓക്കെ, അതായത് പറഞ്ഞത്രേ ഉള്ളൂ, നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇ എന്നത് ഓപ്പൺ ആവണമെങ്കിൽ അതിനകത്ത് ഏതൊരു പോയിന്റ് പി എടുത്താലും അതെന്തായിരിക്കണം, ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണോ, ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ നൈബർഹുഡ് പ്രോപ്പറായിട്ട് ഇക്കകത്ത് ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഫോർ ഈച്ച് ഇ എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റ് ഇ, അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പി എടുത്താൽ മതി. ദർ ഈസ് അസോസിയേറ്റഡ് എ പോസിറ്റീവ് നമ്പർ ആർ, ഈ പോസിറ്റീവ് നമ്പർ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ആർ എന്ന ഒരു പോസിറ്റീവ് നമ്പർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തതിൻ്റെ പ്രത്യേകത, സച്ച് ദാറ്റ് ദ കണ്ടീഷൻ ഡി ഓഫ് പി ക്യു ലെസ് ദാൻ ആർ, അതായത് ഈ പിയിൽ നിന്ന് ആർ ഡിസ്റ്റൻസിനകത്തുള്ള ഏതൊരു ക്യൂ എടുത്താലും, ഓക്കെ, ഇതിനകത്ത് ആർ ഡിസ്റ്റൻസിലുള്ള ഏതൊരു ക്യൂ എടുത്താലും ക്യൂ ബിലോങ്സ് ടു എക്സ് ആണെങ്കിൽ ക്യൂ ബിലോങ്സ് ടു എവിടെ ആയിരിക്കും, ഇ ആയിരിക്കും. അതായത്
പിയിൽ നിന്ന് ആറ് ഡിസ്റ്റൻസിലുള്ള എല്ലാ എലമെന്റ്സും ഈ കകത്തെ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒന്ന് ശ്രദ്ധിക്കണം, അതിലത്തെ വാചകങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ ഓപ്പൺ എന്ന് പറയണമെങ്കിൽ എവറി പോയിന്റ് ഈസ് എൻ ഇന്റീരിയർ പോയിന്റ്. ഇന്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടിട്ട് ഒരു നൈബർഹുഡ് പ്രോപ്പറായിട്ടും ആ സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. അതേ കാര്യം തന്നെയാണ് പറയണത്, ഫോർ ഈച്ച് പി ബിലോങ്സ് ടു ഇ ദർ അസോസിയേറ്റഡ് എ പോസിറ്റീവ് നമ്പർ ആർ. പോസിറ്റീവ് നമ്പർ ആർ എന്ന് പറഞ്ഞാൽ നൈബർഹുഡിന്റെ റേഡിയസ് ആർ, സച്ച് ദാറ്റ് ഡി ഓഫ് ബി ക്യു ലെസ് ദാൻ ആർ ആൻഡ് ക്യു ബിലോങ്സ് ടു എക്സ്. ഏതൊക്കെ എക്സിനകത്ത് ഏതൊക്കെ ക്യു ആണോ ഡി ഓഫ് ബി ക്യു ലെസ് ദാൻ ആർ ആയിട്ടുള്ളത്, വിച്ച് ഇംപ്ലൈസ് ക്യു ബിലോങ്സ് ടു ഇ, അങ്ങനെയുള്ള ക്യൂകളൊക്കെ എവിടെ ഉണ്ടാവും, ഈ കകത്തുനിന്നായിരിക്കും. ഇതാണ് സാധാരണ ഒരു ഓപ്പണിൻ്റെ ഡെഫിനിഷൻ, ഒന്ന് മാറ്റി പറയണം വേറൊരു രീതിയിൽ പറയുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് വിത്ത് റെസ്പെക്ട് ടു വൈ ഓപ്പൺ എന്ന് പറയാം. അതാണ് പറയണത്, ഇൻ ദിസ് വേ വി ക്യാൻ സേ ദാറ്റ് ഇ ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ. അപ്പോൾ നമ്മൾ എക്സിലാണ് പറഞ്ഞത്, അത് വൈ ആക്കുക, എക്സ് മാറ്റിയിട്ട് വൈ ആക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക, ടു ഈച്ച് പോയിന്റ് പി ബിലോങ്സ് ടു ഇ ദർ അസോസിയേറ്റഡ് ആൻഡ് പോസിറ്റീവ് റിയൽ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ക്യൂ ബിലോങ്സ് ടു ഇ വെൻ അവർ ഡി ഓഫ് ഇ ക്യൂ ലെസ് ദാൻ ആർ ആൻഡ് ക്യൂ ബിലോങ്സ് ടു ഇ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇ ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറയണമെങ്കിൽ ഫോർ എവരി പി ബിലോങ്സ് ടു ഇ ദർ എക്സിസ്റ്റ് ആർ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ഡി ഓഫ് പി ക്യൂ ലെസ് ദാൻ ആർ ആൻഡ് ക്യു ബിലോങ്സ് ടു വൈ ഇംപ്ലൈസ് ക്യു ബിലോങ്സ് ടു ഇ. ഇതാണ് നമ്മളെ ഡെഫിനിഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെ ഇവിടെ നമുക്ക് എന്തായിരുന്നു പറഞ്ഞത്, ക്യു ബിലോങ്സ് ടു എക്സ് ആയിരുന്നു, അതുകൊണ്ട് മാറിയിട്ട് എന്താവും ക്യു ബിലോങ്സ് ടു വൈ ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു സെറ്റ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറയണമെങ്കിൽ ഏതൊരു എലമെൻ്റ് പി ബിലോങ്സ് ടു ഇ എടുത്താലും അവിടെ ഒരു പോസിറ്റീവ് നമ്പർ ആർ ഗ്രേറ്റർ ദാൻ സീറോ ഉണ്ടായിരിക്കണം, സച്ച് ദാറ്റ് ഡി ഓഫ് പി ക്യൂ ലെസ് ദാൻ ആർ ആൻഡ് ക്യൂ ബിലോങ്സ് ടു വൈ ഇംപ്ലൈസ് ക്യൂ ബിലോങ്സ് ടു ഇ. ഓക്കെ, ഇതാണ് നമ്മളെ റിലേറ്റീവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ തിയറം പറയണത്. സപ്പോസ് വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, വൈ എന്നത് എക്സിൻ്റെ സബ്സെറ്റ് ആണ്. ദെൻ എ സബ്സെറ്റ് ഇ ഓഫ് വൈ ഇസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ. അപ്പോൾ ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഫോർ എവരി പി ബിലോങ്സ് ടു ഇ ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് ഡി ഓഫ് പി ക്യു ലെസ് ദാൻ ആർ ആൻഡ് ക്യൂ ബിലോങ്സ് ടു വൈ ഇംപ്ലൈസ് ക്യൂ ബിലോങ്സ് ടു ഇ. ഓക്കെ, അങ്ങനെ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് ഈക്വൽ ടു വൈ ഇൻ്റർസെക്ഷൻ ജി. അങ്ങനെ ആവണമെങ്കിൽ ഇ ഈസ് ഈക്വൽ ചെയ്ത രൂപത്തിലായിരിക്കണം, വൈ ഇൻ്റർസെക്ഷൻ ജി രൂപത്തിലായിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പ്രൂവ് ചെയ്യാണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതിനുവേണ്ടി നമ്മൾ സപ്പോസ് ചെയ്യാണ്, സപ്പോസ് ഇ ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ. ഇ ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫോർ എവരി പി ബിലോങ്സ് ടു ഇ ദർ എക്സിസ്റ്റ് റിയൽ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ സീറോ സെ ദാറ്റ് ഡി ഓഫ് പി ക്യു ലെസ് ദാൻ ആർ ആൻഡ് ക്യൂ ബിലോങ്സ് ടു വൈ ഇംപ്ലൈസ് ക്യൂ ബിലോങ്സ് ടു ഇ. അതാണ് നമ്മളിവിടെ സപ്പോസ് ചെയ്യുന്നത്. ദെൻ ടു ഈച്ച് പി ബിലോങ്സ് ടു ഇ, ഫോർ എവരിക്ക് പറഞ്ഞ മറ്റൊരു പേരാണ് ടു ഈച്ച്. ഫോർ എവരി അതിന് പറഞ്ഞ മറ്റൊരു പേരാണ് ടു ഈച്ച് പി ബിലോങ്സ് ടു ഇ ദർ എക്സിസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ, അത് നമ്മൾ ആർ പി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതായത് പി വൺ എടുത്താൽ ആർ പി വൺ, പി ടു എടുക്കുമ്പോൾ ആർ പി ടു, അതായത് റേഡിയസ് എപ്പോഴും സെയിം ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ പി ബിലോങ്സ് ടു എടുത്താൽ അവിടെ എന്തുണ്ടാവും, ഒരു ആർ പി എന്ന പോസിറ്റീവ് റിയൽ നമ്പർ ഉണ്ടാവും. സെറ്റ് ദാറ്റ് ഡി ഓഫ് പി ക്യു ലെസ് ദാൻ ആർ പി, ഡി ഓഫ് പി ക്യു ലെസ് ദാൻ ആർ പി ആൻഡ് ക്യൂ ബിലോങ്സ് ടു വൈ ഇംപ്ലൈസ് ക്യൂ ബിലോങ്സ് ടു ഇ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലെറ്റ് വി പി വി ദ സെറ്റ് ഓഫ് ഓൾ ക്യൂ ബിലോങ്സ് ടു എക്സ് സെറ്റ് ദാറ്റ് ഡി ഓഫ് പി ക്യു ലെസ് ദാൻ ആർ പി. ഓക്കെ, ഡി ഓഫ് പി ക്യു ലെസ് ദാൻ ആർ പി ആവുന്ന എക്സിനകത്തെ എല്ലാ എലമെന്റ്സിൻ്റെയും കളക്ഷൻ നമ്മൾ വി പി എന്ന് പേരെടുത്തു. ഓക്കെ, നമ്മൾ ഓപ്പൺ റിലേറ്റീവ് ടു വൈ ആണ് എടുത്തത്. പക്ഷെ നമ്മൾ എവിടെ നിന്ന് എടുക്കാൻ പോണത്, നമുക്ക് കാണിക്കേണ്ടത് വൈ ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെക്ഷൻ ജി എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, എക്സിനകത്തെ അല്ലേ, നമുക്കറിയാം ഇ എന്നത് വൈ എന്നത് നമുക്ക് പിക്ചറൈസ് ചെയ്യുമ്പോൾ ഈ ഒരു സെറ്റ് ഉണ്ടാവും അല്ലേ, ഒരു സെറ്റ് ഇ ഉണ്ടാവും, ഒരു വലിയ സെറ്റ് ഉണ്ട്, അതിന് നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കും.
അതിനുള്ളിലുള്ള സെറ്റ് വൈ, അതിനുള്ളിലുള്ള സെറ്റ് ഇ. ഓക്കെ, അപ്പോൾ വൈക്കകത്തെ ആൾക്കാരൊക്കെ എവിടെ തന്നെയാണ്? എക്സിനകത്ത് തന്നെയാണ്. വൈക്കകത്തെ എല്ലാ എലമെൻസും എക്സിനകത്ത് എലമെൻസ് ആണ്. പോരാത്തതിന് എക്സിനകത്ത് എന്തുണ്ടാവും? വേറെയും പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ വി പി എന്നെടുക്കണത് ശ്രദ്ധിക്കണം, ഇറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ ക്യൂ ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് പി ക്യു ലെസ് ദൻ ആർ പി. അപ്പോൾ ഡി ഓഫ് പി ക്യു ലെസ് ദൻ ആർ പി ആകുന്ന തരത്തിൽ എക്സിനകത്ത് ഏതൊക്കെ എലമെൻസ് ഉണ്ടോ അതിൻ്റെ മൊത്തം കളക്ഷൻ നമ്മൾ വി പി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് ലെറ്റ് ജി ഇസ് ഈക്വൽ ടു യൂണിയൻ പി ബിലോങ്സ് ടു ഇ വി പി. അങ്ങനെ പിക്കകത്ത് ഒരെ ഇക്കകത്ത് ഒരു എലമെൻറ്റ് പി വൺ എടുത്താൽ വി പി വൺ എന്നുള്ള സെറ്റ് കിട്ടി. ഇക്കകത്ത് നിന്ന് പി ടു എന്നുള്ള എലമെൻറ്റ് എടുക്കുമ്പോൾ വി പി ടു എന്നുള്ള അടുത്ത സെറ്റ് കിട്ടി. അങ്ങനെ ഇക്കകത്ത് എത്ര എലമെൻസ് ഉണ്ടോ അതിൻ്റെ അങ്ങനെ കിട്ടാവുന്ന വി പി വൺ വി പി ടു വി പി ത്രീ അങ്ങനെയുള്ളതിൻ്റെ യൂണിയനെ നമ്മൾ ജി എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഡി ആർ, നമുക്ക് അറിയാം ഡി ആർ പി ക്യു ലെസ് ദാൻ ആർ പി ആണ് അല്ലേ. ആർ പി എന്നുള്ള റേഡിയസ് എന്താണ്? ഇക്കകത്താണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ജി ഇസ് ഓപ്പൺ ഇൻ എക്സ് ഫോർ എവരി പി ബിലോങ്സ് ടു എക്സ്. ഓക്കെ, കാരണം നമുക്ക് ഡി ആർ പി ക്യു എന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആർ പി ആണ്. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ജി ഈസ് ഓപ്പൺ ഇൻ എക്സ്. ജി എന്നത് എക്സിനകത്ത് ഓപ്പൺ ആണ് ഫോർ എവരി പി ബിലോങ്സ് ടു ഇ ആൻഡ് പി ബിലോങ്സ് ടു വി പി. ഓക്കെ, അപ്പോൾ ജി ഈസ് ഓപ്പൺ ഇൻ എക്സ് ആണ്. ഇത് നമുക്കറിയാം പി ബിലോങ്സ് ടു ഇ ആണ്. പി ബിലോങ്സ് ടു ഇ ആണെങ്കിൽ പി ബിലോങ്സ് ടു വി പി ആവണ്ടേ? കാരണം എന്തുകൊണ്ടാ? വി പി എന്നത് പറഞ്ഞാൽ സെൻറ്റർ ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഇക്കകത്ത് ഓരോ എലമെൻ്റ് എടുക്കുമ്പോഴും നമുക്ക് ഓരോ നൈബർഹുഡ് കിട്ടുകയാണ്. അപ്പോൾ അതിനകത്ത് സെൻറ്റർ എന്തായാലും അതിനകത്ത് ഉണ്ടാവില്ലേ. ദെർഫോർ പി എന്നത് എല്ലാ വി പിക്കകത്തും ഉണ്ടാവും. ഓക്കെ, പി ബിലോങ്സ് ടു ഇ ആണ്. അപ്പോൾ പി എന്നത് സെൻറ്റർ ആയതുകൊണ്ട് ആ സെൻറ്റർ എപ്പോഴും ആ നൈബർഹുഡ് അല്ലെ, നൈബർഹുഡിനകത്ത് സെൻറ്റർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ വി എക്സ് ബിലോങ്സ് ടു പി ബിലോങ്സ് ടു ഇ ആണെങ്കിൽ പി ബിലോങ്സ് ടു വി പി ആയിരിക്കും. പി ബിലോങ്സ് ടു വി പി ആണെങ്കിൽ പി ബിലോങ്സ് ടു ജി ആയിരിക്കും. കാരണം ജി ഇസ് ഈക്വൽ ടു എന്താണ്? യൂണിയൻ ഓഫ് വി പി. വി പിക്കുള്ള യൂണിയനെ നമ്മൾ എന്ത് പറയുക? ജി എന്ന് പറയാം. സോ പി ബിലോങ്സ് ടു ജി. ആൻഡ് ആൾസോ പി ബിലോങ്സ് ടു വൈ. കാരണം ഇ എന്നത് വൈയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഇക്കകത്ത് എലമെൻസ് ഒക്കെ വൈക്കകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ പി സബ്സെറ്റ് വൈ ആണ്. അപ്പോൾ പി ബിലോങ്സ് ടു ഇയും ആണ്. പി ബിലോങ്സ് ടു എന്തും കിട്ടിയിട്ടുണ്ട് നമുക്ക്? പി ബിലോങ്സ് ടു വൈയും കിട്ടിയിട്ടുണ്ട്, പി ബിലോങ്സ് ടു ജി എന്നും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പി ബിലോങ്സ് ടു ജി ഇൻ്റർസെക്ഷൻ വൈ അല്ലെ. ജിക്കകത്തുണ്ട് വൈക്കകത്തുണ്ട്, അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷനിലുണ്ടാവും. ദെർഫോർ ഒരു ആർബിട്രറി ആയ പി ഇക്കകത്ത് നിന്ന് ഒരു എലമെൻറ്റ് പി എടുത്തു, ആ പി എവിടെ ഉണ്ട്? ജി ഇൻ്റർസെക്ഷൻ വൈക്കകത്ത് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പി ബിലോങ്സ് ടു ഇ ആണെങ്കിൽ പി ബിലോങ്സ് ടു ജി ഇൻ്റർസെക്ഷൻ വൈ ആണ്. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ഇൻ്റർസെക്ഷൻ വൈ. നമുക്ക് ഇ ഈസ് ഈക്വൽ ടു ജി ഇൻ്റർസെക്ഷൻ വൈ എന്നാണ് കാണിക്കാനുള്ളത്. അപ്പോൾ ഈ സബ്സെറ്റ് ജി ഇൻ്റർസെക്ഷൻ വൈ നമ്മൾ ഇക്വേഷൻ വണ്ണിന് കൊടുത്തു. ഇനി നമുക്ക് തിരിച്ചും കാണിച്ചാൽ നമുക്ക് വി പി ഇൻ്റർസെക്ഷൻ വൈ എടുത്തു. വി പി എന്നുള്ളത് ഇക്കകത്താണ് നമുക്കറിയാം അല്ലേ. വി പി ഇൻ്റർസെക്ഷൻ വൈ എന്നെടുത്തു. അപ്പോൾ വി പി ഇൻ്റർസെക്ഷൻ വൈ എന്നത് ഇയുടെ സബ്സെറ്റ് ആയിരിക്കും. വി പി ഇൻ്റർസെക്ഷൻ വൈ അല്ലേ, കാരണം വി പി എന്നത് ഇക്കകത്താണ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ വൈ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? വൈ എന്നത് ഇയുടെ സബ്സെറ്റ് ആണെങ്കിലും സൂപ്പർ സെറ്റ് ആണെങ്കിലും ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ചെറുതാണ് കിട്ടുക. അപ്പോൾ വി പിയുമായി ബന്ധപ്പെട്ട ഒരു സെറ്റാണ് കിട്ടുക. സോ വി പി ഇൻ്റർസെക്ഷൻ വൈ എന്നത് ഇയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വി പി ഇൻ്റർസെക്ഷൻ വൈ ഇയുടെ സബ്സെറ്റ് ആണെങ്കിൽ അതിൻ്റെ യൂണിയൻ എന്തായിരിക്കും? ഇയുടെ സബ്സെറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ജി ഇൻ്റർസെക്ഷൻ വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ. ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം. ഫ്രം വൺ ആൻഡ് ടു വി ക്യാൻ സേ ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു ജി ഇൻ്റർസെക്ഷൻ വൈ. വൺ ആൻഡ് ടു നമുക്ക് പറയാൻ പറ്റും ഇ എന്നത് ജി ഇൻ്റർസെക്ഷൻ വൈയോട് ഈക്വൽ ആണ്. ഓക്കെ, ഇനി കോൺവേഴ്സും കൂടി പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഇ ഇസ് ഈക്വൽ ടു ജി ഇൻ്റർസെക്ഷൻ വൈ. നമ്മൾ കോൺവേഴ്സ്ലി പ്രൂവ് ചെയ്തു ഇ ഇസ് ഈക്വൽ ടു വൈ ഇൻ്റർസെക്ഷൻ ജി ആണ് ഫോർ സം ഓപ്പൺ സബ്സെറ്റ് ജി ഓഫ് എക്സ്. ജി എന്ന ഓപ്പൺ സബ്സെറ്റ് എടുത്താൽ വൈ ഇ ഏത് രൂപത്തിലാവും? വൈ ഇൻ്റർസെക്ഷൻ ജി രൂപത്തിലാവും. അപ്പോൾ ഇ ബിലോങ്സ് ടു പി ബിലോങ്സ് ടു ഇ ആണെങ്കിൽ പി ബിലോങ്സ് ടു ജി ആയിരിക്കും. കാരണം ഇൻ്റർസെക്ഷൻ അല്ലേ, ഇൻ്റർസെക്ഷനിലുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇൻ്റർസെക്ഷനിലുണ്ട് പറഞ്ഞാൽ രണ്ടിലും ഉണ്ട്, വൈക്കകത്തും ഉണ്ട് ജിക്കകത്തും ഉണ്ട്. സോ പി ബിലോങ്സ് ടു ഇ ഇംപ്ലൈസ് നമ്മൾ പി ബിലോങ്സ് ടു ഇ എടുത്തു. അതിനർത്ഥം എന്താണ്? പി ബിലോങ്സ് ടു വൈ ഇൻ്റർസെക്ഷൻ ജി. ദാറ്റ് ഈസ് പി ബിലോങ്സ് ടു വൈ ആൻഡ് പി ബിലോങ്സ് ടു ജി.
therefore p belongs to g nu eludi namukarayam g is open namukku thannittundu g ennadana open set aanu g is open anengil every element of g is an interior point therefore p is an interior point of g adayathu interior point ennu parancha there exists a neighborhood vp nalla neighborhood undayirikkum subset of g alle oru interior point ennu parayanengil adine contain cheyuna oru neighborhood proper aayita set nattu undaganam adine nammal vp nu peru koduthu okay appo nammal onnodu parayam conversely nammal endu prove idu e is equal to y intersection g nu eduthu where g is an open subset of x അപ്പോൾ പി ബിലോങ്സ് ടു ഇ ആണെങ്കിൽ പി ബിലോങ്സ് ടു വൈ ഇന്റർസെക്ഷൻ ജി ദെർഫോർ പി ബിലോങ്സ് ടു വൈ ആൻഡ് പി ബിലോങ്സ് ടു ജി ആണ് പി ബിലോങ്സ് ടു ജി എന്ന് കിട്ടും സിൻസ് ജി ഇസ് ആൻ ഓപ്പൺ സെറ്റ് ജി ഒരു ഓപ്പൺ സെറ്റ് ആണ് ജി ഓപ്പൺ സെറ്റ് മീൻസ് എവറി എലമെന്റ് ഓഫ് പി ഇസ് എൻ ഇന്റീരിയർ പോയിന്റ് എവറി എലമെന്റ് ഓഫ് ജി ഇസ് എൻ ഇന്റീരിയർ പോയിന്റ് ദെർഫോർ പി ഇസ് എൻ ഇന്റീരിയർ പോയിന്റ് ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് വി പി സബ്സെറ്റ് ജി അപ്പോൾ വി പി സബ്സെറ്റ് ജി ആണ് അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും VP subset G, therefore, രണ്ട് വർത്തും Y intersect ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയതാണ് VP is a subset of G എന്ന് കിട്ടി രണ്ട് വർത്തും Y intersect ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വി ഗെറ്റ് വി പി ഇൻ്റർസെക്ഷൻ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ഇൻ്റർസെക്ഷൻ വൈ ദാറ്റ് ഈസ് വി പി ഇൻ്റർസെക്ഷൻ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ ബിക്കോസ് ജി ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ ആരാണ് ദെർഫോർ വി പി ഇൻ്റർസെക്ഷൻ വൈ എന്നത് ഇയുടെ സബ്സെറ്റ് ആണ് therefore vp intersection y എന്നുള്ളത് neighborhood of p in e ആണ് okay that is for every p belongs to e there exists a neighborhood vp intersection y in e that is p is an interior point of y that is e is open relative to y എന്നോട് പറയാം നമുക്ക് വി പി ഇന്റർസെക്ഷൻ വി പി സബ്സെറ്റ് ജി എന്ന് കിട്ടി വി പി സബ്സെറ്റ് ജി ആണെങ്കിൽ രണ്ട് വർത്തം വൈ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ വി പി ഇന്റർസെക്ഷൻ വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് ജി ഇന്റർസെക്ഷൻ വൈ എന്ന് കിട്ടി ജി ഇന്റർസെക്ഷൻ വൈ എന്നുള്ളത് ഇ ആണ് അപ്പോൾ വി പി ഇന്റർസെക്ഷൻ വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ എന്ന് കിട്ടും വി പി ഇന്റർസെക്ഷൻ വൈ ഈസ് എ നൈബർഹുഡ് ഓഫ് പി ഇൻ ഇ വി പി ഇന്റർസെക്ഷൻ വൈ എന്നത് പിയുടെ നൈബർഹുഡ് ആണ് ഇക്കകത്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി പി എന്നൊരു പോയിന്റ് എടുത്തപ്പോൾ അതിനെ കണ്ടക്ട് ചെയ്ത് നൈബർഹുഡ് ഇക്കകത്ത് കിട്ടി ഓക്കെ therefore we can say that e is open relative to y e is open relative to y okay thank you